നമസ്കാരം. യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചിച്ചസ്റ്ററിലെ ആദ്യകാല മലയാളികളിൽ ഒരാളായ ജോണിക്ക് അപ്രതീക്ഷിത വിയോഗം. ഞായറാഴ്ചയാണ് മരണം സംഭവിച്ചത്. ഉച്ചഭക്ഷണം കഴിച്ച് 2:30 പതിവ് പോലെ ഉറങ്ങാൻ പോയ ജോണി വൈകിട്ട് 7:30 പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. തുടർന്ന് മകൾ മുറിയിലേക്ക് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ചലനമറ്റ നിലയിൽ ജോണിയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ എമർജൻസി സംവിധാനങ്ങൾ എത്തിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് ജോണിയുടെ ഭാര്യ റെജി മരണത്തിന് കീഴടങ്ങിയത്. അമ്മയുടെ മരണത്തിന് പിന്നാലെ പിതാവ് പോയപ്പോൾ 20 തനിച്ചായിരിക്കുകയാണ് അവരുടെ ഏക മകൾ അമ്മു. 2023 ഏപ്രിലാണ് നേഴ്സായിരുന്ന റെജിയുടെ മരണം സംഭവിച്ചത്. ചിച്ചസ്റ്റർ NHS ഹോസ്പിറ്റലിലെ ബാൻഡ് 7 നേഴ്സായിരുന്നു റെജി. യു കെയിൽ നിങ്ങൾക്കൊരു ജോലി വേണം. നിങ്ങൾക്കറിയാമോ, യു കെയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു സി വി വേണം. ആകർഷകമായ ഓഫറോട് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ സി വി ഞങ്ങൾ തരുന്നു. വി ആർ സി വി സ്പെഷ്യലിസ്റ്റ്. ഏപ്രിലിൽ യു കെയിലെ വീടുകളുടെ വില കുറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ബിൽഡിംഗ് സൊസൈറ്റിയായ നേഷൻ വൈഡ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഏപ്രിലിൽ യു കെ വീടുകളുടെ വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. മുൻമാസത്തെ അപേക്ഷിച്ച് വീടിന്റെ ശരാശരി വില 0.4% കുറഞ്ഞു. അടുത്തിടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിൽ നിരവധി വായ്പക്കാർ പുതിയ ഫിക്സഡ് റേറ്റ് മോർഗേജ് ഡീലുകളുടെ നിരക്കുകൾ ഉയർത്തിയത് വിലക്കുറവിനുള്ള കാരണമായി എന്നും നേഷൻ വൈഡ് പറയുന്നു. യു കെയിലെ വീടുകളുടെ വില തുടർച്ചയായി 2 ഇടിവ് രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. May 1 രോഗികൾക്ക് കറുത്ത ദിനമാണെന്ന് ഫാർമസിസ്റ്റുകളുടെ മുന്നറിയിപ്പ്. NHS പ്രിസ്ക്രിപ്ഷൻ ചാർജുകൾ ഇന്ന് മുതൽ 9.65 pounds നിന്നും 9.90 pounds വർദ്ധിക്കുന്നത്. എന്നാൽ ഈ വർധന പാവപ്പെട്ടവർക്ക് നേരെ നികുതി വർദ്ധിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഫാർമസിസ്റ്റുകൾ ആരോപിക്കുന്നു. വിലയുടെ പേരിൽ ആളുകൾ മരുന്നെടുക്കുന്നത് ഒഴിവാക്കുമെന്നാണ് ഇവർ പങ്കുവയ്ക്കുന്ന ആശങ്ക. അതേസമയം പുതിയ NHS ഫാർമസി ഫസ്റ്റ് സ്കീം പ്രകാരം 10 രോഗികൾക്കും വിജയകരമായി ചികിത്സ നൽകുന്നതിലൂടെ GP മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതായി കണക്കുകൾ വെളിപ്പെടുത്തി. സ്കീം ആരംഭിച്ച 2 തങ്ങളുടെ അംഗങ്ങൾ 90,000+ കൺസൾട്ടേഷനുകൾ നടത്തിയതായി കമ്പനി കെമിസ്റ്റ് അസോസിയേഷൻ അറിയിച്ചു. വടക്കുകിഴക്കൻ ലണ്ടനിലെ ഹൈനോൾട്ടിലെ ചൊവ്വാഴ്ച നടന്ന കത്തിയാക്രമണത്തിൽ 14 ഒരു ആൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയും ഇരയായ യുവാവിനൊപ്പം 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 4 പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണർ സർ മാർക്ക് റൌലി അറിയിച്ചു. ആക്രമണം നടന്ന 22 പ്രതിയെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും 36-കാരനായ പ്രതി പരിക്കുകൾ കാരണം ചികിത്സയിലാണ്. അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസും നീതിന്യായ മന്ത്രി ഹെലൻ മക്കിൻഡിയും പങ്കെടുത്ത അയർലൻഡിലെ ഗാൽവേയിൽ നടന്ന ഫൈൻഗെൽ പാർട്ടിയുടെ യോഗത്തിൽ കുടിയേറ്റക്കാരുടെയും അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ ഐറിഷ് റെസിഡൻസ് പെർമിറ്റ് ഫീസ് 300 നിന്ന് 100 കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രബന്ധം അവതരിപ്പിച്ച് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഇളവറാംകുഴി സ്വദേശിയും അയർലൻഡ് മലയാളിയും ഫൈൻഗെൽ പാർട്ടിയുടെ ഡബ്ലിൻ സൗത്ത് വെസ്റ്റ് നിയോജക മണ്ഡലം പാർട്ടി അംഗവുമായ അജു സാമുവൽകുട്ടി. വരാനിരിക്കുന്ന പാർലമെന്റ് യോഗത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും നീതിന്യായ മന്ത്രി ഹെലൻ മക്കൻഡി ഈ പ്രസംഗത്തിനോട് പ്രതികരിച്ചു. കേരള അപ്ഡേറ്റ്. വേനൽ ചൂടിൽ ഒരുക്കുകയാണ് പാലക്കാട്. ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ 2 ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും ജില്ലയിൽ 41 degrees വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. ചൂട് കൂടിയതോടെ ജില്ലയുടെ പല മേഖലകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കാലാവസ്ഥ. ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില 19 degrees കുറഞ്ഞ താപനില 11 degrees ആണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.